ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ന്യൂസുമായിട്ടാണ് അതായത് ഒത്തിരി പ്രവാസികൾ കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് അതായത് യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ പോകാനായിട്ടുള്ള അനുമതി യു ഇ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഇൻഫോർമേഷനിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഒത്തിരി ആളുകൾ ഒത്തിരി ദിവസങ്ങളായിട്ട് ഞങ്ങളോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത് ഇന്ന് ളുത്തപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ ഏറ്റവും സന്തോഷകരമായ ഒരു അപ്ഡേറ്റ്സ് ആണിത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാത്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയെങ്കിലും ഞങ്ങൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഏതെങ്കിലും വിവരങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ പുതിയ വീഡിയോ തയ്യാറാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിന് അത് പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒത്തിരി ദിവസങ്ങളായിട്ട് ഒത്തിരി പ്രവാസികൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ യു എയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് ചെയ്ത് ചോദിക്കുക എന്നാണ് ഞങ്ങൾക്ക് യു എയിലേക്ക് പോകാൻ പറ്റുക ഈ ദുബായിലേക്ക് പോകാൻ പറ്റുക ഷാർജയിലേക്ക് പോകാൻ പറ്റുക അബുദാബിയിലേക്ക് പോകാൻ പറ്റുക വിസിറ്റ് ഫീസ് എന്നാണോ ഓപ്പൺ ആവുക എൻട്രി പെർമിറ്റ് ഫീസ് എന്നാണോ ഓപ്പൺ ഓപ്പൺ ആവുക എന്നുള്ള കാര്യങ്ങൾ ഒത്തിരി ആളുകൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾക്കും അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളല്ല അതിൻ്റെ എടുക്കുന്നത് അത് യു എ ആണ് അതുകൊണ്ട് തന്നെ യു എ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ്സ് എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളും ഇരുന്നിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുൻപേ തന്നെ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു ഈ മാസം കൂടി അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനം യു എ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പുതിയൊരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരമായ ന്യൂസാണ് ഇന്ന് രാവിലെ തന്നെ നിങ്ങളെല്ലാവരിലേക്കും അറിയിക്കുവാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് പ്രവാസികൾക്ക് ആശ്വാസകരമായ തീരുമാനവുമായി യു എ ഇ ടൂറിസ്റ്റ് വിസക്കാർക്ക് വരുവാനായിട്ട് അനുമതി നൽകിയിരിക്കുകയാണ് ഇത് ഖലീജി ടൈംസും ഈയിലെ ന്യൂസ് ന്യൂസ് പേപ്പറായ ഖലീജി ടൈംസും ഗൾഫ് ന്യൂസും ഒക്കെ അവരുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പ്രൊസീജിയറുകളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് കടക്കാൻ പറ്റും ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് ഒരു ജനറൽ ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലാണ് അറിയാൻ പറ്റുകയുള്ളു ഇന്നു മുതൽ നമുക്ക് അങ്ങോട്ട് യു എയിലേക്ക് പോകാൻ പറ്റില്ല അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഇൻഫോർമേഷനാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ യു ഇ ടൂറിസ്റ്റ് വിസയെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇത് പ്രധാനമായിട്ടും അബ്ദാബി एन्नो एन्नो ോ ദുബായ് എന്നോ ഷാർജ എന്നോ അങ്ങനെയൊന്നുമില്ല യു എ എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത് അപ്പോൾ യു എ എന്ന് പറയുമ്പോൾ ഈ എമിറേറ്റുകളെല്ലാം അതിൽ പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് എമിറേറ്റിലേക്കാണ് പോകുക എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല യു എയിലേക്ക് വിസിറ്റ് വിസ ഓപ്പൺ ആയിട്ടുണ്ട് അത് എന്നു മുതലാണ് ഓപ്പൺ ആയെന്ന് നോക്കാം യു എ ടൂറിസ്റ്റ് വിസകൾ പുനരാരംഭിച്ചു ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിൻ രണ്ട് ഡോസുകൾ സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ടൂറിസ്റ്റ് വിസക്കാർക്കും ഇതോടെ യു എയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നാണ് ഇപ്പോൾ യു എ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് യു എയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസ ഉടമകൾക്കും ഇത് ബാധകമാണെന്ന് അധികൃതർ ശനിയാഴ്ച പ്രഖ്യാപിച്ചു അപ്പോൾ ഗ്രീൻ ലിസ്റ്റിലല്ല ഇന്ത്യ എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഗ്രീൻ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ ചെല്ലാമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അറിയിച്ചിരിക്കുന്നത് ഇനി ഇത് ടൂറിസ്റ്റ് വിസയിൽ പോകുവാനായിട്ട് ഇന്ന് എന്നു മുതലാണ് സാധിക്കുന്നത് എന്നുള്ളതും അറിയിപ്പിൽ പറയുന്നുണ്ട് ആ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത് മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഐ സി എ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മുപ്പത് മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിലാവുക നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എൻ സി ഇ എം എ എന്നിവ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് വിസക്കാർ വിമാനത്താവളത്തിൽ നിർബന്ധമായും ദുരിതഗതിയിലുള്ള പി സി ആർ ടെസ്റ്റ് നടത്തണം അതായത് അതായത് പോകുന്നതിന് മുൻപായിട്ട് പി സി ആർ ടെസ്റ്റ് എയർപോർട്ടിൽ നിന്ന് എടുക്കണം അത് എത്ര മണിക്കൂറിൻ്റെ ആണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല നടത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് ആറ് മണിക്കൂർ മുൻപ് നാല് മണിക്കൂർ മുൻപൊക്കെയാണ് നിലവിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് യാത്രക്കാർ അവരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ ഐ സി എ വെബ്സൈറ്റിലോ അൽഹോസൻ ആപ്പിലോ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി കുറച്ച് ദിവസം മുൻപേ തന്നെ യു എ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും അൽഹോസൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും അതുമായി ബന്ധപ്പെട്ട വീഡിയോയിലൂടെ നിങ്ങളറിയിച്ചിരുന്നു അത് നല്ല നല്ലൊരു കിഴിവഴക്കമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് വലിയ ഗുണം ചെയ്യും എന്നൊക്കെ ഞങ്ങളും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ആശ്വസിക്കാം പുതിയ തീരുമാനം ഏറ്റവും സ്വാഗതാർഹമാണ് കാരണം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഈ ന്യൂസ് നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് വന്നത് അതായത് യു എ ഇ ടൂറിസ്റ്റ് വിസകൾ പുനരാരംഭിച്ചു എന്നുള്ള ഈ ഒരു സന്തോഷ വാർത്ത അപ്പോൾ ഇനി एम um, इधरु മറ്റുള്ള ന്യൂസ് പല ന്യൂസുകളുടെയൊക്കെ പോലെ ബാക്കിലേക്ക് പോകാതെ മുന്നിലേക്ക് തന്നെ പോകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അതായത് നാ അടുത്ത ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ അടുത്ത മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരു പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി അതായത് വാക്സിൻമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ എത്ര മണിക്കൂർ മുൻപുള്ള പി സി ആറ് അതുപോലെ ഏതൊക്കെ എമറേറ്റുകളിലേക്ക് പോകാൻ സാധിക്കും And la പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റുകൾ അതോടൊപ്പം തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം നിലവിൽ പറഞ്ഞിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് യു എ യിലേക്ക് വിസിറ്റ് വിസയിൽ പോകാമെന്നാണ് അപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് പോകാൻ സാധിക്കുമോ അപ്പോൾ രാജ്മഹലിലേക്ക് പോകാൻ സാധിക്കും സാധിക്കുമോ റാസൽ കൈമേ പോകാൻ സാധിക്കും അബുദാബി പോകാൻ സാധിക്കുമോ ദുബായ് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം ദുബായ് യു എ എന്ന് പറയുമ്പോൾ തന്നെ ഈ എല്ലാ എമിറേറ്റുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം നമുക്ക് യു എയിലേക്ക് ഏത് എമിറേറ്റിലേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും വിസിറ്റ് വിസയിൽ അപ്പോൾ അതിനു മുൻപായിട്ട് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് അൽഹോസൻ ആപ്പിൽ അല്ലെങ്കിൽ ഐ സി ഐയുടെ ആപ്പിൽ കയറി നിങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കുക എത്രയും പെട്ടെന്ന് തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എത്രയും വേഗത്തിൽ തന്നെ ഐ സി ഐയുടെ ഐ സി ഐയുടെ അപ്രൂവൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന് അത് വരും അറിയാം കൂടുതൽ ഇൻഫോർമേഷൻ അറിയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇടുന്നതായിരിക്കും അത് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാനുള്ള രജിസ്ട്രേഷനുകൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണ് അപ്ഡേറ്റ്സ് അനുസരിച്ച് വിസയ എടുക്കുക ടിക്കറ്റ് എടുക്കുക പോകാനുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളെ അറിയിക്കുവാനുള്ള ഏറ്റവും സന്തോഷകരമായ ന്യൂസ് അപ്പോൾ യു എയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുക എയർലൈൻ കമ്പനികൾ എയർലൈൻ ഏജൻസികളുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ന്യൂസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയൊരു അപ്ഡേറ്റ്സുമായി ഞങ്ങൾ ഉടൻ പഠനായിരിക്കും ബായ്